ഇന്ന് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. തേങ്ങ അരയ്ക്കാത്ത നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. മീൻകറിക്ക് വേണ്ടിയിട്ട് കേരച്ചൂരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കും. സവാള ഇല്ലെങ്കിൽ ചെറിയുള്ളി ചേർത്താലും മതി. അതായിരിക്കും കൂടുതൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് മുറിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴട്ടി എടുക്കണം. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് വഴണ്ട് നല്ല ഒരു വഴണ്ട് വന്നാലേ നമ്മുടെ കറി നല്ല കുറുകിയിരിക്കത്തുള്ളൂ. അപ്പോൾ ദാ ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ഞാൻ വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ദാ ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഞാനിതിപ്പോൾ ഡയറക്റ്റായിട്ട് ചേർക്കാതെ പൊടികൾ ഒരു പാത്രത്തിലെടുത്തതിന് ശേഷം അത് വെള്ളം ഒഴിച്ച് കുഴച്ചിട്ടാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ചേർത്താൽ നമ്മൾ പൊടി ചേർക്കുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്കും പൊടികൾ കരിഞ്ഞു പോകത്തില്ല. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഈ 3 പൊടികളാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ദാ ഇതുപോലെ ഒന്ന് വഴട്ടി എടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ട് നല്ലൊരു പൊടികൾ മൂത്ത ഒരു മണം വരണം. കരിഞ്ഞു പോവുകയും ചെയ്യരുത്, അങ്ങനെയായിട്ട് വരണം. അപ്പോൾ പച്ചമണം ഉണ്ടെങ്കിൽ നമ്മുടെ മീൻകറി കഴിക്കുമ്പോഴത്തേക്കും ഒരു പച്ച ഒരു മുളക് പൊടിയുടെ കുത്തൽ കിട്ടും. അപ്പോൾ ആ ടേസ്റ്റ് അത്രയ്ക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്നുകൂടി 1 സ്പൂൺ വെച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് പൊടികളും വെള്ളവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മീഡിയം സൈസ് നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മുടെ മീൻകറിയിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തക്കാളി ചേർത്തത് കൊണ്ട് തന്നെ പുളി കുറച്ച് ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അത് വെട്ടി തിളച്ച് നമ്മുടെ ഗ്രേവി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വച്ചിരിക്കുന്ന കേരച്ചൂര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ച് 10-15-20 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി റെഡിയായി കിട്ടും. അപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ ഇരുന്ന് ആ കുറച്ചും കൂടെ ഗ്രേവി ഒന്ന് വറ്റി എടുക്കാം. അപ്പോൾ മീഡിയം സൈസ് ഗ്രേവിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല കുറുക്കിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറി റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെയും കൂടെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ലൊരു അടുത്തൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.